أحييكم أحييكم وبالأشواق نأتيكم فأغلى وردنا أنتم. المرأة الصالحة സാലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കുക എന്നത് ദുനിയാവിൽ സൗഭാഗ്യമാണ്. നമ്മൾ പറയാറുണ്ട് ഓൻ ഭാഗ്യം ചെയ്തവനാണ്. ഭാഗ്യം ചെയ്തത് അവന് ഭാഗ്യത്തിന് പറ്റുന്നൊരു പെണ്ണവനുണ്ട്. ജീവിതത്തിലെ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു പക്ഷെ നമുക്കൊക്കെ നല്ലൊരു ഭാര്യ ഉണ്ടാവുക എന്നാണ്. വീട്ടിൽ മക്കൾ സമയത്ത് വീട്ടിലേക്ക് വരാൻ തോന്നുന്നതെങ്കിൽ അവരുടെ ഉമ്മ ഏറ്റവും നല്ല അവസ്ഥയിലാകുമ്പോഴാണ്. ഒരു ഭർത്താവിന് തൻ്റെ ജോലി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭാര്യ ശരിയാണെന്നതിൻ്റെ അടയാളമാണ്. അൽമർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടാവുക എന്നത് നല്ല ഒരു സൗഭാഗ്യമാണ്. ആരാണത്? ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. അതാരാണ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഖാനിതാത്തുൻ, ഭർത്താവിന്റെ വിഷയത്തിൽ ഏറ്റവും നല്ല അനുസരണയുള്ളവളാണ്. ഹാഫിളാത്തുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അല്ലാഹു സൂക്ഷിക്കാൻ പറഞ്ഞ എല്ലാം സൂക്ഷിക്കുന്നവളാണ്. ഭർത്താവിൻ്റെ സ്വത്ത്, ഭർത്താവിൻ്റെ അഭിമാനം, ഭർത്താവിൻ്റെ വീട്, ഭർത്താവിൻ്റെ മക്കൾ എല്ലാവരെയും ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവളാണ് സ്വാലിഹത്തായ ഒരു ഭാര്യ. അതെങ്ങനെയാണ് കിട്ടാറുള്ളത്? അത് വിവാഹത്തിന് മുമ്പ് പ്ലാൻ ചെയ്യേണ്ടിയിരുന്നു. സ്വാലിഹത്തിന് വേണമെങ്കിൽ ഫദ്ഫർ ബിദാതിദ്ദീൻ തരിബതിയദാ, വിവാഹത്തിന് മുമ്പ് നീ പെണ്ണന്വേഷിക്കുമ്പോൾ ആലോചിക്കണം, ദീനുള്ള പെണ്ണിനെ കരസ്ഥമാക്കണം. ഒരുപക്ഷേ നിന്റെ കരങ്ങൾക്ക് ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്നേക്കാം, ചെളി പുരണ്ടേക്കാം, ത്യാഗം അനുഭവിക്കേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും അതൊരു ഭാഗ്യമായി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകി. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈവാഹിക രംഗത്ത് എത്തുമ്പോൾ പോലും പ്രാർത്ഥനയോടുകൂടെ അവളുടെ തലയുടെ മൂർദ്ദാവിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുവേ, ഈ സ്ത്രീയിൽ നിന്ന് ഈ പെണ്ണിൽ നിന്നുള്ള എല്ലാ ഖൈറും ഞാനിതാ ചോദിക്കുന്നു. സ്വാലിഹത്തായി കിട്ടണമെങ്കിലുള്ള വഴി പ്രാർത്ഥനയോട് തുടങ്ങുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഹലാലാകുന്ന ആ വേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുവെങ്കിൽ അത് കുടുംബജീവിതത്തിൽ മർഅത്തുൻ സ്വാലിഹ കടന്നു വരാൻ വേണ്ടി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭങ്ങളിലായി പല വിശദീകരണങ്ങൾ നൽകുകയാണ്. തൻ്റെ ഭാര്യമാരെ അത്തരത്തിൽ ആയിപ്പെടാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അതാ പ്രവാചകർ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. അങ്ങനെ അവസാനം വിത്രിന്റെ സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്രും നമസ്കരിച്ചു കഴിഞ്ഞു. ഖാല, അപ്പൊ പ്രവാചകർ വിളിക്കുകയാണ്, ആയിഷ നീ എഴുന്നേൽക്ക്, എന്നിട്ട് വിത്ര് നമസ്കരിക്ക്. അപ്പോ താൻ നമസ്കരിച്ചാ പോരാ, തൻ്റെ ഭാര്യയും അത്തരത്തിലായിത്തീരണമെന്ന പ്രതിജ്ഞയോടുകൂടെ അവരെയും വിളിച്ചുണർത്തി രാത്രി നമസ്കാരം നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്വാലിഹത്തായ ഭാര്യയുടെ ചില അടയാളങ്ങളാണ്. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ടുന്ന സാന്ത്വനം, പരിചരണം, ഏറ്റവും നല്ല സഹവാസം. സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ പറയും, ഒരാൾ വെറുതെ ഇങ്ങനെ അങ്ങാടി പോയിരുന്ന പറയും, എന്തിനാണോ വെറുതെ സമയങ്ങളിന്, ഒരാൾ വെറുതെ എന്തെങ്കിലും അനാവശ്യ വിനോദങ്ങളിൽ പെട്ടാൽ നമ്മൾ പറയും, എന്തിനാണോ വെറുതെ വിനോദങ്ങളിൽ പോയിരിക്കുന്നത്. എന്നാൽ പ്രവാചകർ പറഞ്ഞു, ഒരാൾ തൻ്റെ ഭാര്യയുമായി കളിചിരികളിൽ ഏർപ്പെടുന്നതിനെ നിങ്ങൾ വിനോദമായി ടൈം പാസ്സായി കാണേണ്ടതില്ല. അതവർക്ക് പുണ്യകർമ്മവും അനുവദനീയവുമാണ്. ഭാര്യ നന്നാവുന്നതിനുള്ള, ഭാര്യമാർ ഏറ്റവും നല്ല ഒരു ഒരു സ്വഭാവ ഗുണങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അതേപോലെ തന്നെയാണ് ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് സ്വാലിഹത്ത്. ഭർത്താവിനെ അനുസരിക്കുക എന്ന പ്രധാനപ്പെട്ട ഗുണത്തിന്റെ ഉടമയായിരിക്കും അവർ. വലാ തജിദു ഇംറാത്തൻ ഹലാവത്തൽ ഈമാൻ, ഒരു പെണ്ണിനും ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല. ഒരു പെണ്ണിനും ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. അവളുടെ ഭർത്താവിനോടുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ നിർവഹിക്കുന്നത് വരെ. അവൾ കുറെ നിസ്കരിച്ച്, കുറെ നോമ്പോറ്റ്, കുറെ സ്വന്തത്തൊക്കെ എടുത്തുകൊണ്ട്
ഈമാന്റെ മാധുര്യം കിട്ടൂല. ഭർത്താവിനോട് കൊടുക്കേണ്ട കുറേ അവകാശ ബാധ്യതകളുണ്ട്, അത് ചെയ്തെങ്കിലാണ് അവളുടെ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റും. ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം, വൽ വലൗ സഅലഹ നഫ്സഹ വഹുവ അലാ ദഹരി ഖതീബിൻ, അവളെങ്ങാനും ഒരു ഒട്ടകപ്പുറത്തിരിക്കുന്ന വേളയിലാണ് ഭർത്താവ് അവളുടെ ശാരീരിക ആവശ്യത്തിന് ക്ഷണിക്കുന്നതെങ്കിൽ അവൾ ആ സമയത്തും അദ്ദേഹത്തെ അനുസരിക്കുന്നവളാകണം. അഥവാ തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ തൻ്റെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറത്ത് ഭർത്താവിനെ പരിഗണിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം സ്വാലിഹത്തായ ഒരു പെണ്ണിനുണ്ടായിരിക്കും. പ്രവാചകർ പറയാം, സ്വർഗത്തിൽ കുറേ സ്ത്രീകളുണ്ടാവും, ആ സ്ത്രീകൾക്ക് ഗുണമുണ്ട്. അവർ സ്വർഗത്തിലെത്തുന്നതിന് അവർക്ക് ചില പ്രത്യേക ഗുണങ്ങൾ തന്നെയുണ്ട്. നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വർഗത്തിലെ ഉത്തമരായ സ്ത്രീകളെ കുറിച്ച്, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച്. അവർ സ്വഹാബത്ത് പറഞ്ഞു, ഞാൻ പ്രവാചകർ പറയൂ, കുല്ലവലൂദിൻ വദൂദ്, നന്നായി പ്രസവിക്കുന്ന നന്നായി സ്നേഹിക്കുന്നവരായിരിക്കും. എന്നിട്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സ്വർഗത്തിലെ സ്ത്രീകളുടെ ഗുണം അവരുടെ ഭർത്താവുമായി എന്തെങ്കിലും നിലക്കുള്ള സയ്യാഹ, എന്തെങ്കിലും മോശം സംഭവിച്ചു അല്ലെങ്കിൽ പിണക്കം സംഭവിച്ചു, ആ സമയത്ത് ആ പെണ്ണ് പറയും, എത്ര ഹാദിഹി യദീ, ഇതാ എൻ്റെ കയ്യ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇതാ വെക്കാൻ പോവുകയാണ്, ലാ അക്തഹിലു, ഞാനിതാ ഒരിക്കലും തന്നെ ഈ കയ്യിനി മാറ്റുകയില്ല, നിങ്ങൾ എന്നോടുള്ള പിണക്കം മാറ്റാതെ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാതെ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാതെ ഈ കൈ ഞാൻ മാറ്റുള്ളു, ഞാൻ ഉറങ്ങൂല. അത്രക്ക് തൻ്റെ ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടാൻ പരിശ്രമിക്കുന്നവരായ സഹോദരിമാരെ കുറിച്ചാണ് സ്ത്രീകൾ സ്വർഗത്തിലെ ഉത്തമരായവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ വിഷയം ശരിക്കും ഏറ്റവും അധികം ഓർമ്മപ്പെടുത്തുന്നത് കൗൺസിലിംഗ് സെൻ്ററുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, തലാക്കുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2016 മുതൽ 17 18 കാലഘട്ടങ്ങളിൽ വരെ കൂടുതൽ തൊലാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഡിവോഴ്സ് ചെയ്യപ്പെട്ടവരെ തൻ്റേതല്ലാത്ത കാരണത്താൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവാഹ അന്വേഷണങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ 19-ഉം 20-ഉം വയസ്സിൽ വിധവയായി ജീവിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ശരിയെ തെറ്റുകളെ ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഭർത്താവിൻ്റെ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതിൻ്റെ ഒരു രംഗം പറയുന്നൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ഈ ലോകത്തൊരു മനുഷ്യനോട് വേറൊരു മനുഷ്യൻ്റെ മുമ്പിൽ നമ്മളൊക്കെ കേട്ടതാണ്, സുജൂതിയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ അതിന് പറ്റുന്ന ഒരു അവകാശം എന്ന് പറയാനുള്ളൂ. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഹദീസിൻ്റെ അതുവരെ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയുണ്ട്. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു പുരുഷന് അവൻ്റെ ശരീരത്തിൻ്റെ മൂർദാവ് മുതൽ അവൻ്റെ കാലിൻ്റെ വിരലറ്റം വരെ ശരീരത്തിലാകമാനം വ്രണം പൊട്ടിയ വലിയ വലിയ മുറിവുകളുണ്ടായി. ശരീരത്തിൻ്റെ മൂർദാവ് മുതൽ കാലിൻ്റെ അറ്റം വരെ മുറിവുകളുണ്ടായിട്ട് ആ മുറിവിൽ നിന്ന് ചീഞ്ചലം ഒഴുകാൻ തുടങ്ങി, പുഴുക്കാൻ തുടങ്ങി, അത് ആകെ പുഴുക്കൾ ഇങ്ങനെ ചാടി തുടങ്ങി, ആകെ അറുപ്പ് തോന്നുന്ന രംഗം വന്നു. എന്നിട്ട് സുമ്മസ്തഖ്ബലത്തുഹു, അവൻ്റെ ഭാര്യ അവൻ്റെ അരികിലേക്ക് വന്നു, ഫലഹസത്തുഹു, എന്നിട്ട് അതിൻ്റെ ചീഞ്ചലം ആ നാറിയ ആ ചലമുണ്ട് അവളുടെ നാവുകൊണ്ട് അവൾ നക്കിത്തുടച്ചു. എങ്കിൽ പോലും മാ അദ്ദത്ത് ഹഖഹു, അവളുടെ ബാധ്യത ഒരിക്കലും തീർന്നിട്ടില്ല. എത്ര വലിയ പണിയാണ് ചെയ്യണ നോക്കി. ചില ആൾക്കാരൊക്കെ ധാരണ നമ്മുടെ സഹോദരിമാരൊക്കെ ധരിക്കാറുണ്ട്, അവരെ ഭക്ഷണം കൊടുത്താൽ, വെള്ളം കൊടുത്താൽ, ഡ്രസ്സ് അലക്കി കൊടുത്താൽ എൻ്റെ ബാധ്യത കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കുന്നവർ ഈ ഹദീസിൻ്റെ ഗാംഭീര്യം ഒന്ന് ഉൾക്കൊള്ളേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് ഒരുപാട് മര്യാദകൾ പറഞ്ഞ കൂട്ടത്തിൽ ഭർത്താവിൻ്റെ അനുവാദമില്ലാത്ത ആളുകളെ വീട്ടിൽ പ്രവേശിപ്പിക്കരുത്, ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. അങ്ങനെ ഒരുപാട് മർഅത്തുൻ സാലിഹത്തായി ചേർന്ന് വരാൻ വേണ്ടി ഒന്നാമത്തെ സൗഭാഗ്യം ലഭിക്കാൻ പ്രവാചകർ നിർദ്ദേശം. وكل الورد نهديكم.